അസ്സലാമു അലൈക്കും. അപ്പു സ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളിയായിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുക കേട്ടോ. 2 കപ്പാണ്, 250 ml 2 കപ്പാണ് കേട്ടോ മെഷർമെൻറ്റ്. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയത് കേട്ടോ. ഫ്രീസറിൽ വെച്ച കാരണം കട്ടിയായിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടപ്പോൾ തന്നെ മിക്സിൻ്റെ ജാറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ചേരുവ കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂണോട്ട് കാണിച്ചു തരാം കേട്ടോ. അതാ നന്നായിട്ട് നൈസായിട്ട് അരയുന്നത്. നമ്മളിതിങ്ങനെ സ്പൂണിൻ്റെ ബാക്ക് വശം നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ വരയുമ്പോൾ ശരിക്കൊരു കൂടി വരാൻ കുറച്ച് താമസം എടുക്കും കേട്ടോ വരലുകൊണ്ട് വരയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തണം ചേരുവ കേട്ടോ. അതൊരു സിക്കർത്ത് ചേരുവയാണ്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് പൊരിയാണ് കേട്ടോ എടുക്കണം. നമ്മൾ ഉത്സവത്തിനൊക്കെ വാങ്ങിക്കണ പൊരിയില്ലേ, ആ ഒരു പൊരിയാണ് കേട്ടോ. അരിൻ്റെ പൊരിയാണ്. അപ്പോൾ അത് 2 കപ്പ് കേട്ടോ. അപ്പോൾ പച്ചരി 2 കപ്പ്, അതുപോലെ തന്നെ ഈ പൊരി 2 കപ്പ്, 1 കപ്പ് തേങ്ങ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തണത് നമ്മൾ തലേ ദിവസമൊക്കെ പുളിമാവ് എടുത്ത് വെക്കുമല്ലോ. പിന്നെ ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോൾ ആ ഒരു പാത്രം ഒന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം ഞാനൊരു ചെറിയ കുപ്പിയിലാക്കി എപ്പോഴും ഫ്രിഡ്ജിൽ ഞാനെപ്പോഴും സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ദോശയൊക്കെ ചുടുമ്പോൾ നമുക്ക് അത് ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ പൊരി അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ പൊരി ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊരി പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഒരു പുളിമാവ് കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർത്തണ്ട, ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തണില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പിന്നെ പുളിമാവ് മാത്രമാണ്. അപ്പോൾ ഇനി പുളിമാവ് ചേർത്തിട്ടില്ലെങ്കിലും ഈ മാവ് നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഞാനത് സ്ഥിരം ചേർത്തുന്ന കാരണമാണ് കേട്ടോ. പിന്നെ നമുക്കിത് മാവ് പൊങ്ങി വരാനായിട്ടുള്ള നമ്മളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഏജൻ്റാണ് നമ്മൾ കൈകൊണ്ട് കേട്ടോ. അത് കൈകൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. ഈ ഒരു പൊടി കുഴക്കുക. അപ്പോൾ നന്നായിട്ട് ഈ എപ്പോഴും അല്ലേ ദോശ ഇഡ്ഡലി അങ്ങനെ എന്ത് മാവ് കൂട്ടിയൊക്കെയാണ് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് പദം വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ രാത്രിയാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് ഇതാ നന്നായിട്ടൊന്ന് നമ്മൾ പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ കൈകൊണ്ടൊക്കെ കുഴച്ച് കൊടുത്ത് ഇനി നമ്മളിത് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി രാവിലെ ഇത് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ രാവിലെ നമ്മൾ പാത്രം തുറന്നപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല പൊന്തി വന്നിട്ട് ഭയങ്കര ടേസ്റ്റാട്ടെ. ഈ പൊരി വെച്ച വെള്ളപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്ത ആളുകൾ, ഇനിയിപ്പോൾ ഇത് അറിയാത്ത ആളുകൾ, ഇതിപ്പോൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ചെയ്യേണ്ട, അറിയാത്ത ആളുകളെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഒട്ടും മടുക്കൂല കേട്ടോ ഈ വെള്ളപ്പം കഴിച്ചാൽ. കാരണം ഇതിൽ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കാത്ത കാരണം നമുക്കിത് തേങ്ങാപ്പാലിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ കറി മീൻ കറി എന്ത് കറിയായാലും അടിപൊളിയാട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടത് തേങ്ങാപ്പാൽ ഇട്ടിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുള്ള വെള്ളപ്പാട്ട്. അപ്പോൾ അതാ ഞാൻ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിൽ തന്നെ ഉണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ തന്നെ വട്ടം ചുറ്റിച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചു. കണ്ട അടിപൊളിയായിട്ടുള്ള ഒരു സോഫ്റ്റായിട്ടുള്ള അപ്പമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊരിയാണ്. അപ്പോൾ നമ്മളെല്ലിപ്പോൾ എല്ലാം അടുത്ത് കേട്ടോ. മുമ്പൊക്കെ ഇപ്പോൾ നമുക്ക് ഉത്സവത്തിന് മാത്രം ആ പൊരി കിട്ടിയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ പൊരി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഈ ഒരു വെള്ളപ്പൊക്കെ ചുട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തലേന്ന് ദിവസത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലാണ് എപ്പോഴും ഉപയോഗിക്കൽ. അങ്ങനെ അതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വെള്ളപ്പൊക്കെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2-3 ആൾക്ക് അധികം ആയിരിക്കും കേട്ടോ ഈ ഒരു ചെറിയ അളവിൽ വെള്ളപ്പം ചുടുമ്പോൾ കേട്ടോ. പിന്നെ 2 കപ്പ് പച്ചരി, 2 കപ്പ് പൊരി, 1 കപ്പ് തേങ്ങ ചിരകിയത്. അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ചുട്ട് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇത്. പൊരിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ. ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.